ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീനസ് കിച്ചൺ വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണമായിട്ട് ഒരു വെറൈറ്റി പായസമാണ്. നമ്മൾ പൈനാപ്പിൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സേമിയ വറുക്കണം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനൊരു 200 ഗ്രാം സേമിയ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയയുടെ കളർക്കൊന്ന് ചേഞ്ചായി വരണം. ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മളിത് വറുത്ത് കൊടുക്കണം. സേമിയ ഇപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 കപ്പ് തിളപ്പിച്ച പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സേമിയയ്ക്ക് അത്യാവശ്യം പാല് വേണം. ഞാനിപ്പോൾ 2 കപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പൈനാപ്പിളും ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ഇവിടെ ഇരിക്കട്ടെ. നമ്മളിത് ലാസ്റ്റിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സേമിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാൽ ആവശ്യമായിട്ട് തോന്നുമ്പോൾ നമുക്ക് കുറേശ്ശെ പാലൊഴിക്കാം. ഏകദേശം നമുക്ക് ഒരു 1 ലിറ്ററോളം പാല് നമുക്കിതിന് വേണ്ടി വരും. സേമിയ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/4 കപ്പ് പാല് വീണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കുറച്ച് ചവ്വരി ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൈനാപ്പിൾ കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക തരം ഫ്ലേവറാണ്, ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് എനിക്കിപ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ലിറ്റർ പാല് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പായസത്തിന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.